ഷുക്കൂർ വധത്തിൽ സിപിഎമ്മിന് കുരുക്ക്. അരിയൽ ഷുക്കൂറിനെ കൊലപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് ടി വി രാജേഷും പി ജയരാജനുമെന്ന് സിബിഐയുടെ കുറ്റപത്രം. പിടികൂടിയ ലീഗ് പ്രവർത്തകരെ വേണ്ട വിധം കൈകാര്യം ചെയ്യാനായിരുന്നു നിർദ്ദേശം. കൃത്യത്തിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയും ആസൂത്രണവുമുണ്ട് എന്നും കുറ്റപത്രത്തിലുണ്ട്. കുറ്റപത്രത്തിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. എൻ കെ ഷിജുവാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ഷിജു, എന്താണ് സിബിഐ തയ്യാറാക്കിയ കുറ്റപത്രം പറയുന്നത്? രജനി, ഈ അരിയൽ ഷുക്കൂർ വധക്കേസിൽ കൃത്യമായി ജയരാജനും ടി വി രാജേഷ് എം എൽ എക്കും ഗൂഢാലോചനയിൽ കൃത്യമായ പങ്കുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സി ബി ഐ അവരുടെ കുറ്റപത്രം ഇപ്പോൾ തലശ്ശേരി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ കുറ്റപത്രത്തിൽ നേരത്തെ പോലീസ് അന്വേഷണത്തിൽ പറഞ്ഞിരുന്നത് ഈ ജയരാജനെയും ടി വി രാജേഷിനെയും കേസിൽ പ്രതിയാക്കിക്കൊണ്ട് പറഞ്ഞത് ഈ ഗൂഢാലോചന കണ്ടിട്ടും അത് തടഞ്ഞില്ല, ഐ പി സി 118 വകുപ്പായിരുന്നു അതിൽ ചേർത്തത്. പക്ഷേ സി ബി ഐ ഇപ്പോൾ ഗൂഢാലോചന 120 വകുപ്പ് തന്നെ ഇവർക്കെതിരെ ചുമത്തി. അതിൽ സി ബി ഐ ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് അരിയൽ ഷുക്കൂറിനെ കൊലപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകിയത് ടി വി രാജേഷും പി ജയരാജനും കേസിലെ 30-ാം പ്രതിയും അരിയൽ ലോക്കൽ സെക്രട്ടറിയുമായ യു വി വേണുവും ചേർന്നാണ്. ഇവർ മൂന്ന് പേരും ചേർന്നാണ് ഈ കേസിലെ മറ്റു പ്രതികൾക്ക്, സി പി എം പ്രവർത്തകരായ 28, 29 പ്രതികൾക്ക് നിർദ്ദേശം നൽകുന്നത്. ഇവരുടെ ഈ നിർദ്ദേശം നടപ്പാക്കുകയാണ് പിന്നീട് ബാബുവും അതുപോലെ 1 മുതൽ 27 വരെയുള്ള പ്രതികൾ വള്ളുവൻകടവിൽ തടഞ്ഞുവെച്ച ഷുക്കൂറിനെ കൊലപ്പെടുത്തുന്നത് ഇവരുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ്. മാത്രമല്ല, എ വി ബാബു 29-ാം പ്രതി എ വി ബാബു അവിടെ നിന്ന് ഷുക്കൂറിൻ്റെ ഒരു പടമെടുത്ത് മൊബൈലിൽ അയൂബ് എന്നയാളുടെ മൊബൈൽ വാങ്ങി അതിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് അത് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾ അരികിലേക്ക് എത്തിച്ചു. അവർ ഈ ഫോട്ടോ കണ്ട് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് പിന്നീട് കൊലപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകുന്നത്. യു വി വേണുവാണ് ഇവർക്ക് വേണ്ടി ഈ നിർദ്ദേശം നൽകുന്നത്. അതിന് ദൃക്സാക്ഷികൾ, യു വി വേണു ഇത്തരത്തിൽ ലീഗ് പ്രവർത്തകരെ വേണ്ട വിധം കൈകാര്യം ചെയ്യണമെന്ന് യു വി വേണു നൽകുന്ന ഈ നിർദ്ദേശം കൃത്യമായി കേട്ടു എന്ന് ദൃക്സാക്ഷികളുണ്ട്. അതിൽ ദൃക്സാക്ഷികളായി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകർ ഉണ്ട്. അതിൽ രണ്ട് ലീഗ് പ്രവർത്തകരടക്കമുള്ളവരുണ്ട്, നിഷ്പക്ഷ സാക്ഷികളുണ്ട്. അതിൽ അബ്ദുൾ മുഹമ്മദ് സാബിറിൻ്റെയും അബുവിൻ്റെയും സാക്ഷിമൊഴികളിൽ ഇത്തരത്തിൽ വേണ്ട വിധം ലീഗ് പ്രവർത്തകരെ കൈകാര്യം ചെയ്യണമെന്ന് തങ്ങൾ കേട്ടു എന്ന് സാക്ഷിമൊഴിയായി ചേർത്തിട്ടുണ്ട്. പ്രാദേശിക പത്രപ്രവർത്തകരായ രണ്ട് പേർ, മനോഹരൻ അതുപോലെ ദിവാകരൻ എന്നിവരുടെ പേരുണ്ടെങ്കിലും അവർ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു നിർദ്ദേശം നൽകുന്നതായി കേട്ടു എന്ന് സാക്ഷിമൊഴിയിൽ കൊടുത്തിട്ടില്ല. ചുരുക്കത്തിൽ സി ബി ഐ ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയത് ടി വി രാജേഷും പി ജയരാജനും ചേർന്നാണെന്ന് കൃത്യമായി ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ടെങ്കിലും സാക്ഷിമൊഴികളിൽ ഏതെങ്കിലും തരത്തിൽ അത് കേട്ടു എന്ന് പറയുന്നവർ സാക്ഷിമൊഴി ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. രജനി, സി ബി ഐ കുറ്റപത്രത്തിന്റെ വിശദവിവരങ്ങൾ നൽകിയത്.